ബുദ്ധിജീവികളാണ്. ആ തിങ്ക് ടാങ്കുകൾ എല്ലാവരെയും ഒരുമിപ്പിച്ച് കൂട്ടി യു പി എക്കെതിരായ അഴിമതിയുടെ പേരിലുള്ള ഒരു വലിയ സമരത്തിന്റെ ഒരു ഓളം, ഒരു വേലിയേറ്റം സൃഷ്ടിക്കുകയും നരേന്ദ്രമോദിക്ക് കടന്നു വരാൻ ഇന്ത്യയിൽ ഒരു അവസരമുണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. ഒരു ഭാഗത്ത് ബുദ്ധിപരമായ പ്രവർത്തനങ്ങളിലൂടെ നരേന്ദ്രമോദിക്ക് എല്ലാതരം പിന്തുണയും നൽകിയിട്ടുള്ള വിവേകാനന്ദ ഇന്റർനാഷണലിന്റെ ഫൗണ്ടർ ഡയറക്ടർ ആണ് ഈ അജിത് ഡോവൽ. ആ അജിത് ഡോവൽ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉപദേഷ്ടാവാണ്. അതേപോലെ സെയ്ദ് ആസിഫ് ഇബ്രാഹിം എന്ന് പറയുന്നത്, അദ്ദേഹം മധ്യപ്രദേശുകാരനായ ഒരു ഐ പി എസ് ഓഫീസറാണ്. അദ്ദേഹമാണ് റോയുടെ ഡയറക്ടറായിട്ടിരുന്ന ആളാണ്, ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടറായിട്ടിരുന്ന ആൾ. അഥവാ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ ഇന്ത്യയിൽ ആദ്യമായി ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടറായിട്ട് ഒരു മുസ്ലിം വരുന്നത് ഈ സെയ്ദ് ആസിഫ് ഇബ്രാഹിമാണ്. ഈ സെയ്ദ് ആസിഫ് ഇബ്രാഹിം ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടർ ആയിരിക്കെയാണ് ഇസ്രത് ജഹാൻ കേസ് ഗുജറാത്തിലുണ്ടാകുന്നത്. ഇസ്രത് ജഹാൻ കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇസ്രത് ജഹാൻ കേസ് ഗുജറാത്തിലുണ്ടാവുകയും അതൊരു വ്യാജ ഏറ്റുമുട്ടലാണ് എന്ന കാര്യം, ദേശീയ തലത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ ഇവിടെ സുപ്രധാനമായ ഒരു നിലപാടെടുത്ത ആളാണ് സെയ്ദ് ആസിഫ് ഇബ്രാഹിം എന്ന് പറയുന്നത്. അഥവാ ഗുജറാത്തിലെ ഐ ബിയുടെ തലവന്റെ റിപ്പോർട്ട് തള്ളിക്കളയരുത്, അങ്ങനെ തള്ളിക്കളയുന്നത് ഐ ബിയുടെ വിശ്വാസ്യതയ്ക്ക് തന്നെ കളങ്കമാകുമെന്ന് പറഞ്ഞ് ഗുജറാത്തിൽ ഇസ്രത് ജഹാൻ കേസിൽ അമിത്ഷായെയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയെയും രക്ഷിക്കുന്നതിനു വേണ്ടി പണിയെടുത്തിട്ടുള്ള ആളാണ്. ആ സെയ്ദ് ആസിഫ് ഇബ്രാഹിം ഇപ്പോ നിൽക്കുന്നത് ഇന്ത്യയുടെ ഭീകരവാദത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങളുടെ, ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ തലവൻ എന്ന ഒരു പ്രത്യേക പോസ്റ്റിലാണ് ഈ സെയ്ദ് ആസിഫ് ഇബ്രാഹിം ഇരിക്കുന്നത്. ഈ സെയ്ദ് ആസിഫ് ഇബ്രാഹിമും അതുപോലെ അജിത് ഡോവലും ചേർന്നാണ് ഈ മഹാസമ്മേളനം വിളിച്ചു കൂട്ടുന്നത്. ഇവരാകട്ടെ, ഇപ്പോ അജിത് ഡോവൽ എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ ഹൈക്കമ്മീഷണർ ആളായിരുന്ന ആളാണ്, ലണ്ടനിൽ ഹൈക്കമ്മീഷണറായിരുന്ന ആളാണ്, അങ്ങനെ ഇത് അന്തർദേശീയ രംഗത്തൊക്കെ പ്രവർത്തന പരിചയമുള്ള ആളാണ്. സെയ്ദ് ആസിഫ് ഇബ്രാഹിം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ആ ബെൽറ്റിനെ കുറിച്ചൊക്കെ നല്ല അറിവുള്ള ആളാണ്. ഈ ബെൽറ്റിൽ നിന്നാണ് ഒട്ടേറെ ആളുകളെ ക്ഷണിച്ചു കൊണ്ടുവരുന്നതും അവരെ പ്രസംഗകരാക്കി തീർക്കുന്നതും ഈ ഒരു മഹാസമ്മേളനത്തിൽ. ഈ അഷറഫ് കച്ചൌച്ചി എന്ന് പറയുന്നത് വെറും ഒരു ഉപകരണം മാത്രമാണ്. ആ സമ്മേളനത്തിലേക്കാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെയും ക്ഷണിക്കുന്നത്. അപ്പൊ അവിടെ എന്താണ് ഇങ്ങനെയൊരു സമ്മേളനത്തിന്റെ ആവശ്യം, ഇങ്ങനെയൊരു സമ്മേളനത്തിന്റെ പിന്നിൽ എന്താണ്, ഇങ്ങനെയൊരു ഈ ആർ എസ് എസ് ബുദ്ധികേന്ദ്രത്തിൽ നിന്ന് ഇത്തരമൊരു സമ്മേളനം വിളിച്ചു കൂട്ടണം എന്നവർക്ക് തോന്നാനുണ്ടായ കാരണം എന്താണ്? വളരെ ന്യായം, ഒരു ശരിയായ ഒരു കാര്യമാണ്. പലതരത്തിൽ അവർ പ്രവർത്തിക്കുകയുണ്ടായി ഇന്ത്യയിൽ. ഒരു ഭാഗത്ത് ഭീഷണി മുസ്ലിങ്ങൾക്കെതിരെ, ഒരു ഭാഗത്ത് ഭീഷണി അക്രമം, വേറൊരു ഭാഗത്ത് പ്രലോഭനം. ഈ പ്രലോഭനവും പ്രകോപനവും ഒരേപോലെ തന്നെ പ്രവർത്തിക്കുന്നതാണ്. ഇപ്പൊ ഗുജറാത്തിലൊക്കെ മുസ്ലിങ്ങൾ തന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണം എന്താ? ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് അത് പേടിച്ചിട്ടാണ്. പേടിച്ചാൽ പിന്നെന്താ നല്ലത്? ഓരോ കൂടെ നിൽക്കുകയാണ് നല്ലത്. അങ്ങനെ ഒരു ഭാഗത്ത് പേടിപ്പിക്കുക, അതേസമയം തന്നെ പ്രീണിപ്പിക്കുക, ഇത് രണ്ടും കൂടി ചെയ്ത് നിൽക്കാൻ, ഇങ്ങനെ പ്രീണിപ്പിക്കാൻ പറ്റിയ ഒരു ഗ്രൂപ്പ് ആരാണ്, മുസ്ലിംകൾക്കിടയിൽ നിന്ന് പ്രീണിപ്പിച്ച് കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ആരാണ് എന്ന് അന്വേഷിച്ചപ്പോഴാണ് പലതരത്തിലുള്ള ദർഗാ നടത്തിപ്പുകാരും പലതരത്തിലുള്ള ഇങ്ങനെ പല ആളുകളും ഇങ്ങനെ കുറച്ചൊരു ടീമിനെ സംഘടിപ്പിക്കാൻ സാധിക്കുമോ എന്നവർ നോക്കുന്നത്. അങ്ങനെ സംഘടിപ്പിച്ചാലുള്ള ഒരു ഗുണം, ഇതിനെ എന്താക്കി മാറ്റാം? മുസ്ലിം സമുദായത്തിൽ തന്നെയുള്ള ഒരു ഭിന്നതയ്ക്ക് കൂടി ഇടയാക്കാം. ഒരു ഭാഗത്തെ കയ്യിലെടുക്കാം, അവരെ തന്നെ മറുവിഭാഗത്തിനെതിരെ ഉപയോഗിക്കാനും സാധിക്കും. അങ്ങനെ ഒരു ദ്വിമുഖ തന്ത്രം. അതിലൊരു പ്രത്യേക കാരണമുണ്ട്. അതിലൊരു ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഈ അടുത്ത കാലത്ത് നടന്ന ബീഹാറിലെ തെരഞ്ഞെടുപ്പാണ്. ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ഡൽഹി മോടി പിടിച്ചെങ്കിലും ബീഹാറിലെ തെരഞ്ഞെടുപ്പായപ്പോഴേക്കും മുസ്ലിങ്ങൾ സാമാന്യേന ബുദ്ധി പ്രയോഗിക്കാൻ തുടങ്ങി. ലാലു പ്രസാദ് യാദവും അതേപോലെ തന്നെ അതുവരെ ചണ്ട കൂടിയിരുന്ന നിതീഷ് കുമാറും ഒക്കെ ഒന്നിച്ചു ചേർന്നു. ബി ജെ പിക്കെതിരെ ഒരു മഹാസഖ്യം, അതിൽ കോൺഗ്രസും ചേർന്നു. ആ മഹാസഖ്യം അവിടുത്തെ മുസ്ലിങ്ങളോട് പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം, നിങ്ങളെ സ്ഥാനാർത്ഥികളാക്കും,
നിങ്ങൾ എം പി മാർ എം എൽ എ മാരാക്കുന്നൊന്നും ഇപ്പൊ ഈ ഘട്ടത്തിൽ ഞങ്ങൾ പറയില്ല. എത്ര എം എൽ എ മാർ മുസ്ലിങ്ങളിൽ നിന്നുണ്ട് എന്നതിനെ പറ്റി നിങ്ങളപ്പോ ആലോചിക്കരുത്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണ്? ബി ജെ പി അധികാരത്തിൽ നിന്ന് ഒഴിവാക്കുക എന്ന ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ നിങ്ങൾ ആലോചിക്കേണ്ടതുള്ളൂ. ഇപ്പൊ നിങ്ങൾ ബി ജെ പിയിൽ ചിലപ്പോ മുസ്ലിങ്ങളായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ടാവും, ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികൾ ചിലപ്പോൾ കുറവായിരിക്കും മുസ്ലിം സ്ഥാനാർത്ഥികൾ. പക്ഷെ നിങ്ങളിപ്പോ ആലോചിക്കേണ്ടത് ബി ജെ പിയെ എങ്ങനെ അധികാരത്തിൽ നിന്ന് ഒഴിവാക്കാം എന്നതാണ്. അതിനെപ്പറ്റി അവരാലോചിച്ചു. അതുകൊണ്ട് തന്നെയാണ് ബീഹാറിൽ ഒരു ബി ജെ പി മുക്ത ഗവൺമെന്റ്, കാരണം തൊട്ടടുത്ത മുമ്പ് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ നിന്ന് ബഹുഭൂരിപക്ഷം സീറ്റുകളും ബി ജെ പി അടിച്ചുകൊണ്ടുപോയതാണ്. ആ ബീഹാറിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുന്നതിന് ആവശ്യമായൊരു തന്ത്രം. അപ്പൊ ഈ ഒരു ഘട്ടത്തിലാണ് നമ്മുടെ ആർ എസ് എസ് തിങ്ക് ടാങ്കുകൾ ഇത്തരമൊരു സമ്മേളനത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. ഈ സമ്മേളനം അതുകൊണ്ട് തന്നെ ആ സമ്മേളനം വിപുലമായി, അല്ലാതെ ഒരു സാധാരണ നിലയിൽ ഇന്റർനാഷണൽ ആയിട്ടുള്ള സമ്മേളനങ്ങൾ തന്നെ. പിന്നെ എന്ത് ഇന്റർനാഷണൽ എന്ന് കണ്ടാലും ഉടനെ തന്നെ പോയി കസാല ഇടുന്ന ആൾക്കാരാ. നമ്മൾ ഇന്റർനാഷണൽ കണ്ട അപ്പൊ തന്നെ ലോക സമ്മേളനം കണ്ടാ പിന്നെ ഞാനില്ലാതെ ഒരു ലോക സമ്മേളനം നടക്കില്ല എന്ന് വിചാരിക്കുന്നത് കൊണ്ട് മാത്രമൊന്നല്ല കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ആ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ സമ്മേളനത്തിന് മുമ്പ് തന്നെ അഥവാ ഈ മാർച്ച് 17 മുമ്പ് കഴിഞ്ഞ ഓഗസ്റ്റിൽ തന്നെ ഇത് സംബന്ധിച്ച ആലോചനയ്ക്ക് വേണ്ടി ഒരു ടീമിനെ ഈ അഷ്റഫ് കച്ചോച്ചി വിളിച്ചു കൂട്ടിയിരുന്നു. ആ അഷ്റഫ് കച്ചോച്ചി വിളിച്ചു കൂട്ടി പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ഹാജരാക്കിയ ടീമിൽ കേരളത്തിൽ നിന്നുള്ള ഇദ്ദേഹവുമുണ്ട്. അപ്പൊ അദ്ദേഹം വളരെ യാദൃച്ഛികമായിട്ട് ഒരു സമ്മേളനത്തിൽ പോയി പെട്ടതല്ല. ഞാനിത് പറയാൻ പറഞ്ഞു യാദൃച്ഛികമായിട്ട് സമ്മേളനത്തിൽ പെട്ടതെന്നാൽ